ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇവിടെ ഞാൻ ഷെയർ ആക്കുന്നത് ഇക്കാക്കും കുട്ടികൾക്കും ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ്. വേറെ ഒന്നുമില്ല, ആ കുറച്ച് അറബിക് ഡിഷസൊക്കെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തതാണ്. പിന്നെ ഇത് പക്ക അറബിക് ഡിഷസാണെന്ന് പറയുന്നില്ല, കാരണം എൻ്റേതായിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ചില ചേഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് അധികം അറബിക് ഡിഷസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പുതിയ വ്യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതാ ഇത് ഒരു ബുഹൂറാണ് കേട്ടോ. ആ ബുഹൂറൊന്ന് കത്തിച്ച് വയ്ക്കലാണ്. കത്തിച്ച് വെച്ചാൽ നല്ല മണമാണ്. നമ്മൾ സാധാരണ എയർ ഫ്രഷ്നറൊക്കെ യൂസ് ആക്കുമല്ലോ, അതിനേക്കാളും നല്ലതാണ് കേട്ടോ ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ. പിന്നെ നമ്മൾ അറബിക് ഡിഷസ് ആണല്ലോ സെറ്റ് ചെയ്യുന്നത്, അപ്പം എന്തായാലും ഈ ഒരു അറബിക് സ്മെല്ലും കൂടെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പണി ഇതാ കുബൂസ് ഉണ്ടാക്കലാന്ന് കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 ടീസ്പൂണിൽ ഈ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇതാ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ യൂസ് ആക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റാണെന്നുള്ളതെങ്കിൽ അത് 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റൊക്കെ നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ ഉപ്പും കൂടെ ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും ചേർത്തിട്ട് അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതാ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മാവ് കൂടിപ്പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈ ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ടും നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഒട്ടലൊക്കെ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അതെല്ലാം അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. ഇതാ കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ മാവ് കുഴച്ചെടുക്കുമ്പോൾ. ഇനി ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക. നമ്മൾ മാവ് വയ്ക്കുമ്പോൾ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോവും, അപ്പോൾ അത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതാ മാവിന് മുകളിലും അതുപോലെ തന്നെ വെച്ചിട്ട് ക്ലിംഗ് ഫിമോ അല്ലെങ്കിൽ ഏതെങ്കിലും നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് തന്നെ മതിയാവും, എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. ഇതൊരു 1.5-2 മണിക്കൂർ വേണ്ടി വരും കേട്ടോ നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാൻ. നല്ല ചൂടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും, പക്ഷെ തണുത്ത സ്ഥലമാണെങ്കിൽ പതുക്കെ ആവത്തുള്ളൂ. പിന്നെ ഇതാ ഹമ്മൂസ് ഉണ്ടാക്കലാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കടല വെള്ളക്കടലാണ് കേട്ടോ, അത് രാത്രി തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അറബിക് ഡിഷസിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കേട്ടോ ഹമ്മൂസ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ ഞാൻ കടല നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1.5 കപ്പ് കടല 1 കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു, എന്നാലും 1.5 കപ്പ് മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ആക്കുന്നുള്ളൂ. ഇനി ഇതിൽ എന്താ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ കടല വേവിക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോഴത്തെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് കുബൂസിനുള്ള മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിക്കാണുള്ളൂ ഇത് പൊങ്ങി വരാനായിട്ട്. പിന്നെ തണുത്ത സമയമൊക്കെ ആണെങ്കിൽ കൂടുതലും സമയം വേണ്ടിവരും ഇത് റെഡിയായി വരാൻ. ഇനി ഇതാ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദാമാവ് സ്പ്രെഡ് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കിട്ട് ഒന്നും കൂടെ ഒന്നും നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതാ ഇത് ഒരു ഈക്വൽ പാർട്സായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. കട്ടൊക്കെ എടുത്തിട്ട് അതാ ഇതുപോലെ ഒന്ന് റോളാക്കി റൗണ്ടാക്കി എടുക്കുക, ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക കേട്ടോ.
ഇനിയിത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാത്രം കൊണ്ടൊന്ന് അടച്ച് വെക്കണം. കാരണം ഈ ഒരു മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ പറയുന്നത്. ഇന്നിതാ ഓരോ ബോൾസാക്കി എടുത്തിട്ടതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പക്ഷേ ചപ്പാത്തി പരത്തുന്ന പോലെ അല്ല, നമ്മൾ ഒരു രണ്ട് ചപ്പാത്തി ഒരുമിച്ച് വയ്ക്കുമ്പോൾ എത്രത്തോളം കട്ടി ഉണ്ടാവോ ആ ഒരു രീതിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അതാ കണ്ട, ഇത്രത്തോളം കട്ടി ഉണ്ടാവണം ഇത് പരത്തിയെടുക്കുമ്പോൾ. നമ്മൾ ഏകദേശം ഒരു രണ്ട് ചപ്പാത്തി ഒരുമിച്ച് വെച്ചാൽ എത്രത്തോളം കട്ടി ഉണ്ടാവോ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടിയുടെ കണക്ക് പറയുകയാണെങ്കിൽ. ഇനിയൊരു പാനൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുബൂസ് ഇട്ടുകൊടുക്കുക. ഇനി ഇതാ ഇതിൽ നോക്കിയാൽ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന കാണാം. ഈ ഒരു സമയത്ത് തിരിച്ചിട്ടുകൊടുക്കുക. ഇനി ഈ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം തിരിച്ചിട്ടുകൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഈ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്താൽ കുബൂസിൻ്റെ സൈഡൊക്കെ വിട്ടു പോയിട്ട് കുബൂസ് പിന്നെ പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ കുബൂസിന് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ചെറു ചൂടുവെള്ളത്തിന് പകരമായിട്ട് പാലോ പാൽപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാട്ട. അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി അടുത്തതായിട്ട് വേറൊന്നുമില്ല, കസ്റ്റാർഡ് ഉണ്ടാക്കലാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു അര ലിറ്റർ പാല് എന്നാണ് ഈ ഒരു പാക്കറ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമ്മൾ അത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനേക്കാളും കുറച്ച് അളവിൽ പാലൊഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അളവിലൊഴിച്ച് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇതിലിതാ പാലിന് പകരമായിട്ട് പാൽപ്പൊടി ഉണ്ടാ യൂസ് ആക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. ഇനി ഹമ്മൂസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ 3 ടേബിൾ സ്പൂൺ തഹിന പേസ്റ്റ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തഹിന പേസ്റ്റ് ഇല്ലായെങ്കിൽ നമ്മൾ വെളുത്ത എള്ളില്ലേ അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് കേട്ടോ ഈ ഒലിവ് ഓയില്. അതും ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലെമണിൻ്റെ പകുതി മതി കേട്ടോ. കുരിയൊക്കെ കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുരു കൂടി ഇതിൽ അരഞ്ഞാൽ എന്താ പറയുക ചെറിയൊരു കയ്പ്പും കൂടി ഉണ്ടാവും. അതുകൊണ്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതാ തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിപ്പോൾ പുളി കുറഞ്ഞ തൈരായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതാ കണ്ട നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടി. കണ്ട നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതാ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന കടല നല്ലതുപോലെ വെന്തിട്ട് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതുകൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചെന്ന് അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പീസസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല, എന്തായാലും തണുത്ത് തന്നെ യൂസ് ആക്കട്ടെ. പിന്നെ ഇത് ഒരുമിച്ചിട്ടാൽ അരയുന്നില്ല എങ്കിൽ ബാച്ച് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒന്ന് രണ്ട് തവണ ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് അരച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടൂല, അതായത് പോലെ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സാവധാനം ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കണ്ട, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ഇതൊക്കെ ഒരു തരിതരിപ്പ് ആയിട്ട് അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളവർ കുറച്ച് കുറവ് അരയ്ക്കുക. നല്ല പേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം അരച്ചെടുക്കുക. പിന്നെ ഇതാ തിക്ക ഉണ്ടാക്കലാന്നിട്ടാ, ഞാൻ ഇത് ഹോം മെയ്ഡ് ആയിട്ടല്ല, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്, ചിക്കൻ തിക്കയാണ് കേട്ടോ. ഇതിൽ ഓൾറെഡി മസാലയൊക്കെ തേച്ച്, തിക്കയുടെ മസാലയൊക്കെ തേച്ചിട്ട് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേറൊന്നുമില്ല പരിപാടി, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കണ്ട, ഇതുപോലുള്ള ചെറിയ ചെറിയ പീസസ് ആണ് കേട്ടോ. പിന്നെ എന്തായാലും ഇത് രണ്ടെണ്ണം വേണ്ടി വരും, ഒരെണ്ണത്തിൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ രണ്ടും കൂടി എടുത്താലേ നമുക്ക് തികയുള്ളൂ. പിന്നെ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഓയിൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഇതിപ്പോൾ ഇവിടെ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഇവിടുന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഗ്രില്ലുണ്ട്, പക്ഷേ പുറത്ത് വെച്ച് ഫ്രൈ റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഗ്രില്ലൊക്കെ ചെയ്തെടുക്കണം, അതൊന്നും പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നത്. അതാ ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക, സോറി കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിന് പ്രത്യേകം വേണ്ട ഒന്നാണ് കേട്ടോ സ്മോക്കി ഫ്ലേവർ. അതിനായിട്ട് ഒരു ഗ്ലാസ്, ഇതാ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്, അത് ഇതിന് ഇടയ്ക്കായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ട എന്തെങ്കിലും ഇതുപോലൊന്ന് കത്തിക്കാനായിട്ട് വയ്ക്കാം. ഇനി അതിതാ നേരെ എടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉള്ള ഓയിൽ തന്നെ ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്സൊക്കെ മതിയാവും കേട്ടോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തീയങ്ങ് കത്തണ്ടം കണഞ്ഞു പോവും, അപ്പോൾ ഒരു ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വയ്ക്കുക. ഈ സമയത്ത് തീയൊന്നും കത്തിക്കണ്ട കേട്ടോ, തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കാൻ. അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ആ സ്മോക്കി ഫ്ലേവർ ചിക്കനിലേക്ക് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. ഇനി ഇതാ അടുത്തത് മയണൈസ് ഉണ്ടാക്കലാണ്. മയണൈസ് ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. അതാ ഒരു മുട്ടയാണ് കേട്ടോ, ഒരു മുട്ട മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നോർമലി എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ തൈരൊന്നും ചേർക്കാറില്ല, പക്ഷേ തൈരും കൂടെ ചേർത്തിട്ട് മയണൈസ് ഉണ്ടാക്കി നോക്കിയ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ കുറച്ച് പപ്പരിക്ക സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇടണമെങ്കിൽ വെളുത്തുള്ളി ഇടാം, പപ്പരിക്ക വേണമെങ്കിൽ ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് ഇതാ ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതാ ഇൻസിസ്റ്റൻസി വന്നിട്ടാ, ഇത് കാരണം ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴും കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും. ഇനിതാ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം, അതിനായിട്ട് ഹമ്മൂസ് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക, ഒരു സ്പൂണും ഉണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇതുപോലെ എന്നിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതാ ഈ ഒരു ഗ്യാപ്പിൽ എന്താ പറയുക ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിതാ ഒരു ഫോർക്കിൽ കുറച്ച് മുളക് പൊടി ഇതുപോലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല.
ഇനിതാ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചിക്കൻ തിക്ക ഉണ്ടല്ലോ, അതാ ഇതുപോലൊരു വുഡൻ സ്റ്റിക്കിൽ ഇതുപോലൊന്ന് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്യുമ്പോഴേ കൂടുതൽ കാണാൻ രസമുണ്ടാവും. നമ്മൾ നേരെ ഗ്രില്ലിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതുപോലെ വുഡൻ സ്റ്റിക്കിൽ ഇതുപോലെ കുത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നതായി ചിക്കൻ തിക്ക് ഉണ്ടാക്കുമ്പോൾ, ഇത് ഞാനിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചാണല്ലോ, ഇതിൻ്റെ ഹോം മെയ്ഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക, ഞാൻ വീഡിയോ ഇടാം. പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കലാന്ന് കേട്ടോ, അത് ഇതാ സലാഡ് എന്താ ക്യാബേജും അതുപോലെ കുറച്ച് കുക്കുംബറും ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് നാരങ്ങയും അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി ഇതാ റൂഫ്സ സെറ്റാക്കലാന്ന്, റൂഫ്സ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ റൂഫ്സ. പ്രത്യേകിച്ച് നമ്മൾ ഈ റൂഫ്സ് യൂസ് ആക്കുന്നത് എന്താ നോമ്പ് ഉള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി കഴിക്കലാന്ന് കേട്ടോ, അതിനുവേണ്ടി ഞാൻ ടേബിളിൽ സെറ്റാക്കി വെക്കലാന്നെല്ലാം. അതാ ഈ ഒരു മയനസും അടിപൊളിയായിരുന്നു കേട്ടോ, നമ്മൾ എരിവും പുളിയും എല്ലാം കൂടെ ആയിട്ട് നല്ലതായിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, കാരണം ഹമ്മൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ചെറിയ ജീരകമോ ഒരു നുള്ള് കൂടി ഇട്ടെടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാന്ന് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അരച്ചെടുത്താൽ. പിന്നെ ഈ ഒരു സെറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ, എല്ലാം മാഷാല്ല അടിപൊളിയായിട്ട് വന്നായിരുന്നു. കുട്ടികൾക്കും ഇക്കാക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു കളർഫുള്ളായിരുന്നു. പിന്നെ കുട്ടികൾക്കും ഇക്കാക്കും ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് കഴിച്ച്, പിന്നെ അവർ സൂപ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എല്ലാവരും ഇതുപോലെ ഇടയ്ക്കൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് സർപ്രൈസ് കൊടുക്കുക, അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ, അവരൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. പിന്നെ എന്താ വേറൊന്നുമില്ല, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.